പാലായിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ജോസ് കെ മാണി വിരുദ്ധ വികാരമാണ് മണ്ഡലത്തിൽ എങ്ങുമെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. തനിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളാണ് കാപ്പൻ ഉന്നയിക്കുന്നതെന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. അട്ടിമറിയിലൂടെ വിജയം സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രവചനാതീതമായ പോരാട്ടത്തിനാണ് ഇക്കുറി പാലാ വേദിയായത്. യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ മുന്നണി മാറ്റം തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇടതുമുന്നണിയിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറിയ മാണി സി കാപ്പന്റെയും യു ഡി എഫിൽ നിന്നും ചുവടുമാറി എൽ ഡി എഫിലേക്ക് എത്തിയ ജോസ് കെ മാണിയുടെ നിലപാടുമാറ്റവും എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. ജോസ് കെ മാണി വിരുദ്ധ വികാരം പാലായിൽ ഉണ്ടായെന്നാണ് യു ഡി എഫിന്റെയും പ്രത്യേകിച്ച് മാണി സി കാപ്പന്റെയും വിലയിരുത്തൽ. 15,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം സഹകരിച്ച സഹായിച്ച പ്രവർത്തിച്ച മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. വോട്ടർമാരോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തണോ എന്നുള്ള ചിന്താഗതി ആയിരുന്നായിരിക്കാം. ആ ഫീലിൽ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടിക്കാരല്ലാത്ത ആളുകൾ പോലും ഇങ്ങനെ ഈ സംഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ തന്നെ വ്യക്തിഹത്യ നടത്തുന്ന പ്രസ്താവനകളാണ് മാണി സി കാപ്പൻ നടത്തിയെന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. നിരന്തരമായി അപമാനിക്കുക, അക്കനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു ജനമല്ലല്ലോ പാലായിലെ ജനങ്ങൾ. ഇത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ പോകുന്നത്, പാലായുടെ പദ്ധതി, പാലായുടെ വികസനം. വികസനം എന്ന് പറയുന്നത് പാലായിലെ ഓരോ കുടുംബവും ചെറിയ പാവപ്പെട്ട കുടുംബത്തിലെ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന 12 സീറ്റിലും ബാക്കി 11 സീറ്റുകളിലും സ്ഥാനാർത്ഥികളുമായി മിനിറ്റുകളോളം ഞങ്ങൾ സംസാരിച്ചു, ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. അവരെല്ലാവരും വലിയ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കടുത്ത ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത്. ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് പാലായിൽ എൻ ഡി എ കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ സംഘടനാ പ്രവർത്തക എല്ലാ ബൂത്തുകളിലും മികച്ച രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരു അട്ടിമറി വിജയമാണ് പാലായിൽ എൻ ഡി എ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ആർക്കൊപ്പമാകും ഇക്കുറി പാല എന്നാണ് ഇനി അറിയേണ്ടത്. ജനം, കോട്ടയം.